അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മുസ്തഫ ജാനേ റഹ്മത്ത് പേലാക്കോ സലാം, ശമഅ ബസ്മേ ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. മുസ്തഫ 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 ജാനേ റഹ്മത്ത് പേ ലാക്കോ സലാം. ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. ഏറെ സ്നേഹം നിറഞ്ഞ സത്യസരണി കുടുംബാംഗങ്ങളെ, വിശുദ്ധ റമദാൻ 10-ന്റെ രാത്രി, വിശുദ്ധ റമദാൻ 10 എന്ന് പറയുമ്പോൾ അതെൻ്റെ ഹബീബിൻ്റെ ഖൽബായ ഖദീജയുടെ വഫാത്തിൻ്റെ ദിവസമാണ്. ബീബി ഖദീജ ബീബി ഖദീജ ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, ആ മഹദിയുടെ തിരുനോട്ടം ഈ സദസ്സിൽ നൽകണേ അല്ലാ, അവരുടെ കാവൽ നൽകണേ അല്ലാ. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് കടന്നുപോയില്ലേ? റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വേഗം പോവാണ്. പടച്ചവനേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ലഭിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ യാ റഹ്മാൻ യാ റഹീം യാ റഹ്മാനു യാ റഹീം. കുറച്ചൊന്ന് ചൊല്ലിക്ക് വേഗട്ടെ. യാ റഹ്മാനു യാ റഹീം 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 യാ റഹ്മാനു യാ റഹീം. റഹ്മാനായ റഹീമായ അല്ലാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ കൽബിലുള്ള മുറാദുകൾ അറിയുന്ന തമ്പുരാനെ, അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ കാണണേ അല്ലാ, വിഷമങ്ങൾ അകറ്റണേ അല്ലാ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവർ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് വലഞ്ഞവർ അല്ലാ അല്ലാ, പട്ടിണിയിലായി പോകുമെന്ന് ഭയന്നവർ, കരുണക്കടലായ കരുണാവാരിധിയായ കാരുണ്യത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും മേളിച്ച അല്ലാ, നീ കരുണ ചെയ്യണേ റഹ്മാനേ യാ റഹ്മാൻ യാ റഹീം എന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ കാരുണ്യം ലഭിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ബീവി ഖദീജ നമ്മുടെ ഉമ്മയാണ് അല്ലേ, നമ്മുടെ ഉമ്മയാണ്. ഉമ്മാടെ തവസ്സുൽ വൈച്ച് നമുക്കൊന്ന് ചൊല്ലാം അല്ലേ. വേഗം ദ്വാരക്കാന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഉമ്മാടെ തവസ്സുൽ വൈത്ത് ചൊല്ലാം. ഉമ്മ നമ്മളെ കാണണം, ഉമ്മ നമ്മളെ നോക്കണം. ഉമ്മനായ ഉമ്മനാ
ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ബീവി ഖദീജ റളിയല്ലാഹ് ഉമ്മനായ എല്ലാവരും നന്നായി തന്നെ ചൊല്ലണം കേട്ടോ, മനസ്സറിഞ്ഞ് ചൊല്ല. ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ബീവി ഖദീജ റളിയല്ലാഹ് ആലം ആടങ്കൽ സബബദാ അൽ ആമീനായോരെ ജീവദാ ബീവി ഖദീജയിലായി സദാ റിളവാനു റബ്ബിയൻ സർമദാ കനലരിയുന്നോരു കൽബുമായി കരം നീട്ടിക്കേഴുന്നു പാവമായി കൽബിൻ കര നീങ്ങാൻ മോഹമായി കരയുന്നി സവിധത്തിൽ മൂകമായി ഉമ്മ ഈ പാപിയെ കാണണേ ഉള്ളിലെ നോവുകൾ തീർക്കണേ ഉടയോൻ്റെ റിളവാനിൽ ചേർക്കണേ ഉത്തമരോടൊന്നായി കൂട്ടണേ ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ബീവി ഖദീജ റളിയല്ലാഹ് അറ്റമില്ല കുറ്റം ചെയ്തു ഞാൻ അറിവും അമലില്ല പാപി ഞാൻ അകമിൽ ഇരുളാലെ നീറി ഞാൻ അഹ്വാഇൻ ചിറകേറി പാറി ഞാൻ ഉമ്മ ഈ പാപിയെ കാണണേ ഉള്ളിലെ നോവുകൾ തീർക്കണേ ഉടയോൻ്റെ റിളവാനിൽ ചേർക്കണേ ഉത്തമരോടൊന്നായി കൂട്ടണേ ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ബീവി ഖദീജ റളിയല്ലാഹ് കണ്ണീരിലാഴ്ത്തുന്ന ദാഊകൾ കഥനങ്ങളേറ്റുന്ന മാരികൾ കടമാൽ തകർന്ന ഹൃദയങ്ങൾ കരകാണാതലയുന്ന യാനങ്ങൾ ഉമ്മ തുണ ഞങ്ങളിലെ ഗണേ ഉള്ളിലെ നോവുകൾ തീർക്കണേ ഉടയോൻ്റെ ഋതുവാനിൽ ചേർക്കണേ ഉത്തമരോടൊന്നായി കൂട്ടണേ ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ബീവി ഖദീജ റളിയല്ലാഹ് ഇടമൊന്നുറങ്ങാനില്ലാച്ചവർ ഇണതൂണ സ്വപ്നം കാണുന്നവർ ഇർസിന്നിബിനൊന്നില്ലാച്ചവർ ഇടനെഞ്ചിൽ എരുതി നിറഞ്ഞവർ ഉമ്മ ഈരോദനം കേൾക്കണേ ഉള്ളിലെ നോവുകൾ തീർക്കണേ
ഉടയോൻ്റെ രുതുവാനിൽ ചേർക്കണേ, ഉത്തമരോടൊന്നായി കൂട്ടണേ. ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന. ബീവി ഖദീജ റളിയല്ലാഹ്, സദദം ഹജ്ജും ഉംറകളേറ്റുവാൻ, സ്വർഗം മദീനയിലെത്തുവാൻ, സയ്യിദിൽ സങ്കടമോതുവാൻ, സ്വഹബിൻ്റെ ചാരത്തണയുവാൻ. ഉമ്മ കരുണ കനിയണേ, ഉള്ളിലെ നോവുകൾ തീർക്കണേ, ഉടയോൻ്റെ രുതുവാനിൽ ചേർക്കണേ, ഉത്തമരോടൊന്നായി കൂട്ടണേ. ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന. ബീവി ഖദീജ റളിയല്ലാഹ്, മാതാപിത ഗുരു വര്യരിൽ, മഹിതമാം സ്വന്ത ബന്ധങ്ങളിൽ, മധുര മഹബത്തിൻ പാതയിൽ, മഹിമയിൽ വാഴുവാൻ പാരിതിൽ, ഉമ്മാമദദാൽക്കാനിയണേ, ഉള്ളിലെ നോവുകൾ തീർക്കണേ, ഉടയോൻ്റെ രുതുവാനിൽ ചേർക്കണേ, ഉത്തമരോടൊന്നായി കൂട്ടണേ. ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന, ഉമ്മനായ ഉമ്മന. ബീവി ഖദീജ റളിയല്ലാഹ്, ബീവി ഖദീജ റളിയല്ലാഹ്. മടവൂരിൽ വാഴുന്ന രാജരേ, മഹബൂബർ സിയം മഷ്ഹൂറരേ, കുതുബുൽ ആലമെന്ന താജരേ, ശൈഖ് മടവൂർ തിങ്കളേ, മമ്പൂറപ്പൂമഖാമിലെ മൗലാദവിയിലെ വാസിലെ, ഇമ്പപ്പൂവായ കുതുബുലി സയ്യിദലവി റളിയല്ലാഹ്. ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയോർ, പാപികൾ ഞങ്ങളെ നോക്കണേ, പാപികൾ ഞങ്ങളെ ചേർക്കണേ, പാപം പോറുച്ചങ്ങിൽ കൂട്ടണേ. ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന. സയ്യിദി മടവൂർ വലി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഖദീജ ബീവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, മുത്തുനബി തങ്ങൾ എത്രമാത്രം ആ ഖദീജയെ സ്നേഹിച്ചിരുന്നതെന്നറിയോ? ആരാണ് ഖദീജ എന്നറിയുമോ? ഖദീജ ബീവിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഖദീജ മുത്തായ തങ്ങളുടെ കൽബല്ലേ? ഖദീജ ബീ
ബിബി ഖദീജ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ആരംഭപ്പൂവായ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാ, എവിടെയാണ് ഖദീജ, എവിടെയാണ് ഖദീജ എന്നൊന്ന് പറയണേ റസൂലുള്ളാ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, എന്നെയല്ലേ എപ്പോഴും നിങ്ങൾ അന്വേഷിക്കുന്നത്, എന്തിനാണ് ഇന്ന് ഖദീജയെ ചോദിക്കുന്നത്? അപ്പോഴാണ് മുഖറബുൽ അംലാഖായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, യാ റസൂലുള്ളാ, യാ റസൂലുള്ളാ, അല്ലാഹു തആല പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജക്ക്, അല്ലാഹു സലാം പറഞ്ഞ പെണ്ണാണ് ഖദീജ, അല്ലാഹു സലാം പറഞ്ഞ ഉമ്മയാണ് ഖദീജ. അങ്ങനെയൊരു പെണ്ണിനെ ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽബല്ലേ ഖദീജ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവനല്ലേ ഖദീജ, അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹല്ലേ ഖദീജ. എന്റെ ഹബീബ് ഉമ്മയില്ലാതെ, ഉപ്പയില്ലാതെ, പെങ്ങളില്ലാതെ, സഹോദരങ്ങളില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഉമ്മയായി, ഉപ്പയായി, പെങ്ങളായി, അതുപോലെ സഹോദരനായി എന്റെ ഹബീബിനെ ചേർത്തുപിടിച്ച എല്ലാം മേളിച്ച ഖദീജ. ഒരിക്കലും ബീവി ഖദീജ റളിയല്ലാഹു അൻഹ 25 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് റബ്ബ് ഖദീജക്ക് ആമീൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് റബ്ബ് ഖദീജക്ക് സലാം പറഞ്ഞത് ജിബ്രീൽ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അതേ ഹബീബായ തങ്ങളെ, 25 കൊല്ലം അങ്ങയോടൊപ്പം ജീവിച്ചിട്ട് ഇതുവരെ അങ്ങയുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല ഖദീജ. ഭർത്താവിന്റെ മുമ്പിൽ, ഭർത്താവായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ശബ്ദമുയർത്താത്ത ഖദീജ. ആ ഖദീജക്ക് സലാം പറഞ്ഞത് പ്രപഞ്ചനാഥനാണ്. ഖദീജക്ക് പ്രണയമാണ് ഹബീബിനോട്. ഹബീബിന് പ്രണയം പഠിപ്പിച്ചത് ഖദീജയാ, ഖദീജയാ, ഖദീജയാ. ഉമ്മാ ഞങ്ങളെ നോക്കണേ ഉമ്മാ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, വല്ലാത്തൊരു സന്തോഷം ഖദീജ ബീവിയുടെ മുഖത്ത് കാണുകയാ, വല്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ട്. ആരംഭപ്പൂവായ മുത്തുനബി ചോദിക്കുന്നുണ്ട്, എന്താണ് സന്തോഷം ഖദീജ? അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു സൗന്ദര്യമാണ് നബിയെ, എന്തൊരു സൗന്ദര്യമാണ് നബിയെ, വല്ലാത്ത കൊതി തോന്നുന്നു യാ റസൂലല്ലാ, വല്ലാത്ത മനോഹാരിതയല്ലേ അങ്ങയുടെ മുഖത്തിന് എത്ര പ്രശോഭിതമാണ് റസൂലല്ലാ. ഖദീജ വല്ലാതെ ഹബീബിനെ നോക്കുകയാ. ഖദീജ മുത്തുനബി തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കുകയാ, റസൂലുള്ളാന്റെ ഭംഗി ആസ്വദിക്കുകയാ. എന്നിട്ട് ഖദീജ ബീവി പറയുന്നുണ്ട്, എന്റെ പൊന്നു ഭർത്താവേ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഈ 25 കൊല്ലം അങ്ങയോടൊപ്പം ജീവിച്ചിട്ട് എന്റെ ഭാഗത്ത് നിന്ന് വല്ല കുറ്റവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ നബിയേ, പൊരുത്തപ്പെടണേ യാ റസൂലല്ലാ. ഇത് കേട്ട ഉടനെ എന്റെ ഹബീബ് ഖദീജയുടെ വായങ്ങ് പൊത്തുകയാണ്, മുത്തുനബി പൊട്ടിക്കരയുകയാണ്, മുത്തുനബി പൊട്ടിക്കരയുകയാ. എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ, എന്ത് തെറ്റാ എന്റെ ഖദീജ ചെയ്തത്? എന്റെ മുത്തായ തങ്ങളെ ചേർത്തു പിടിച്ച ഖദീജ, ആരുമില്ലാതെ ജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോ എന്റെ ഹബീബിന് പ്രണയം നുകർന്ന ഖദീജ, എന്റെ ഹബീബിനെ ചേർത്തു പിടിച്ച ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കരയുകയാ,
മുത്തായ തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ചെവിയുടെ ഭാഗത്തേക്ക് ചുണ്ട് വെച്ചുകൊണ്ട് ഒരു സ്വകാര്യം പറയുന്നുണ്ട്. ഖദീജ യാ റസൂലല്ലാ, യാ റസൂലല്ലാ, എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളുണ്ട് നബിയേ, അങ്ങൊന്ന് സാധിപ്പിച്ചു തരണേ യാ റസൂലല്ലാ. എന്നെ വിട്ടു പോവാണോ ഖദീജ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ, ഞാനെങ്ങനെ സഹിക്കും ഖദീജ. എന്റെ ഖദീജ പറഞ്ഞോ, എന്താണ് എന്റെ മുത്തിന്റെ ആഗ്രഹം? ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ തിരുദൂതരെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ചോദിക്കുകയാ, എന്താണ് 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 എന്റെ മുത്തിന്റെ ആഗ്രഹം? മൂന്ന് ആഗ്രഹങ്ങളുണ്ട് യാ റസൂലല്ലാ. ഭാര്യതാ ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ആ ചെവിയിലേക്ക് പതിയെ പതിയെ സ്വകാര്യത്തിൽ പറയുകയാ, ഒന്നാമതായി ഹബീബായ തങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് അങ്ങ് തന്നെ കുളിപ്പിക്കണം യാ റസൂലല്ലാ. ലോകത്ത് ഒരു പെണ്ണിനും ആ ഭാഗ്യം കിട്ടില്ല നബിയേ, ഒരു പെണ്ണിനും അത് കിട്ടണ്ട നബിയേ, ആ ഭാഗ്യം എനിക്ക് വേണം യാ റസൂലല്ലാ, യാ റസൂലല്ലാ. എന്റെ മയ്യത്ത് അങ്ങല്ലാതെ ആരും കുളിപ്പിക്കരുത് തങ്ങളെ. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, എന്നെ കഫം ചെയ്യേണ്ടതും അങ്ങ് തന്നെയാണ് നബിയേ. അങ്ങയുടെ കൈകൊണ്ട് എന്നെ കഫം ചെയ്യണേ നബിയേ. കഫം ചെയ്യുന്നതിന് മുൻപ് ഞാനും അവിടെ നിന്നും ഒരുമിച്ചുറങ്ങിയ ഈ പുതപ്പുണ്ടല്ലോ, ഇതിലെന്റെ മുത്തായ തങ്ങളുടെ ഗന്ധമുണ്ട്, ഇതിലെന്റെ മുത്തായ തങ്ങളുടെ ഗന്ധമുണ്ട്. ആ പുതപ്പ് ചേർത്ത് വെച്ചിട്ട് വേണം എന്നെ കഫൻ ചെയ്യാൻ യാ റസൂലല്ലാ. അങ്ങ് തന്നെ കഫൻ ചെയ്യണേ നബിയേ. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അങ്ങയുടെ കൈ കൊണ്ട് എന്നെ ഖബറിലേക്ക് ഇറക്കണേ റസൂലല്ലാ. സയ്യിദത്തുനാ ഖദീജ, സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ, എന്റെ മുത്തായ തങ്ങൾ വിങ്ങിപ്പൊട്ടുകയാ, റസൂലുള്ളാക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സമ്മതിക്കുകയാ, വാക്ക് കൊടുക്കുകയാ റസൂലുള്ളാ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന എന്റെ ആരംഭ പൂവിന്റെ ഖൽബായ ഖദീജ, ഖൽബായ ഖദീജ, ഉമ്മാ ഉമ്മാ യാ ഉമ്മാ, ഞങ്ങളെ ഒന്ന് നോക്കണേ ഉമ്മാ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുമ്പോ എന്റെ ഹബീബായ തങ്ങളാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, എന്റെ ഹബീബായ തങ്ങളാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. കഫം പുടവയിലേക്ക് എടുത്തു വെക്കുന്നതിന് മുൻപ് അവർ ഒരുമിച്ചുറങ്ങിയ ഹബീബായ തങ്ങളുടെ ഗന്ധമുള്ള ആ പുതപ്പെടുത്തിട്ട് മുത്തുനബി ഒന്ന് ഉമ്മ വെക്കുകയാ, മുത്തുനബി തങ്ങളൊന്ന് ചുംബിക്കുകയാ. അതുവല്ലാതെ കരഞ്ഞുകൊണ്ട് ഖദീജയുടെ ശരീരത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കഫൻ ചെയ്യുന്ന റസൂലുള്ളാ, ഖബറിലേക്ക് ഇറങ്ങി നിൽക്കുന്ന എന്റെ പൊന്നാര മുത്തുനബിതങ്ങള്, എന്റെ ഹബീബായ മുത്തുനബിതങ്ങള് ഖബറിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഖദീജയെ വാങ്ങുകയാ, ഖദീജയെ പിടിക്കുകയാ. ഖദീജ റളിയല്ലാഹു അൻഹയെ ഖബറിൽ കിടത്തിയിട്ട് മൂന്ന് കെട്ടുകളും അങ്ങടിച്ചു വിട്ടു, മൂന്ന് കെട്ടുകളും അഴിച്ചു, കഫൻ തുണിയുടെ മൂന്ന് കെട്ടുകൾ അഴിച്ചു. അതേ നമുക്കറിയാം, മുഖത്തോടൽപ്പം മണ്ണ് കുഴച്ച് ചേർത്ത് വെക്കുമല്ലോ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ചാറച്ചൻ ഉഖ്റാ. ഹബീബായ തങ്ങൾ മണ്ണെടുത്ത് കുഴച്ച് അതേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കബളത്തേക്ക് വെക്കുമ്പോ മണ്ണ് ശരീരത്ത് പിടിക്കുന്നില്ല, മണ്ണതാ വിട്ടുപോവുക. രണ്ടാമതും മൂന്നാമതും ചെയ്തപ്പോ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ ഖബറിലേക്ക് വരികയാ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഖദീജയുടെ ശരീരം മണ്ണ് തൊടില്ല നബിയേ, മണ്ണ് തൊടില്ല നബിയേ, മണ്ണ് തൊടില്ല നബിയേ. എന്താണെന്നറിയുമോ, വലിയ സമ്പന്നയായിരുന്നു ഖദീജ, വലിയ സമ്പന്നയായിരുന്നു. തന്റെ സമ്പാദ്യം മുഴുവൻ അല്ലാന്റെ ദീനിന് വേണ്ടി കൊടുത്ത പെണ്ണല്ലേ ഖദീജ. ആരംഭപ്പൂവായ
റസൂലുള്ളാനെ ചേർത്തു പിടിച്ച ഖദീജ ലോകത്തിന്റെ നേതാവ് വിങ്ങിപ്പൊട്ടുകയാ. എന്റെ ഹബീബ് കുറെ നാളത്തേക്ക് വിവാഹം കഴിച്ചിട്ടില്ല, എപ്പോഴും ഖദീജയെ ഓർക്കല, എപ്പോഴും ഖദീജയെ ഓർക്കല. ഖദീജയുടെ ചിന്തയാ ആ ഒരു വർഷത്തിന് എന്റെ ഹബീബ് ആമുൽ ഹുസ്ൻ ദുഃഖ വർഷം എന്ന പേരിട്ട് വിളിച്ചില്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോ, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു കുറെ നാൾ കഴിഞ്ഞപ്പോ ഖദീജ ബീവിയുടെ സഹോദരിയതാ മുത്തുനബി തങ്ങളുടെ അടുക്കൽ വരികയാ. ഖദീജയെ കാണുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ രൂപവും. മുത്തുനബി തങ്ങൾ വല്ലാതെ സന്തോഷിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇതുവരെ മറക്കാനായില്ല നബിയേ ഖദീജയെ, ഇതുവരെ മറക്കാനായില്ല നബിയേ ഖദീജയെ. അങ്ങേക്ക് ഖദീജയെക്കാൾ നല്ല ഭാര്യമാരെ കിട്ടിയില്ല നബിയേ, അങ്ങേക്ക് ഖദീജയെക്കാൾ നല്ല ഭാര്യമാരെ കിട്ടിയില്ല നബിയേ. ആയിഷ ബീവിയെ ഉദ്ദേശിച്ചു കൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്. അതേ എന്ന മറുപടി പ്രതീക്ഷിച്ച മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഇല്ല ഇല്ല ആയിഷ, ഇല്ല ആയിഷ, എന്റെ ഖദീജയെ കടത്തിവിട്ടാൻ എന്റെ ഖദീജയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയുമില്ല. എന്റെ ഖദീജക്ക് പകരം വെക്കാൻ ആരാണെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഖദീജ തന്റെ ഭർത്താവിനെ സ്നേഹിച്ചത് എത്രയാ, ആ മുത്തായ തങ്ങൾ ഖദീജയെ സ്നേഹിച്ചത് എത്രയാ. അല്ലാഹുവേ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഉമ്മാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഈ പാവപ്പെട്ട മക്കൾക്ക് ഉമ്മാന്റെ പൊരുത്തം നൽകണേ അല്ലാ. വല്ലാതെ മനസ്സങ്ങ് പടച്ചു പോവാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുമ്പോൾ. എങ്ങനെയാ എങ്ങനെയാ കൽബ് പിടക്കാതിരിക്കുക അല്ലേ? ഏറ്റവും ഉദാത്തമായ ഭാര്യഭർത്തൃ ജീവിതം മാതൃകായോഗ്യമായി നമ്മുടെ മുമ്പിലുണ്ട്, മുത്തുനബി തങ്ങളുടെയും ഖദീജയുടെയും റളിയല്ലാഹു അൻഹ. ഗുഹയിൽ നിന്ന് പേടിച്ച് ജിബ്രീലിനെ കണ്ട് ഓടി വരുന്ന മുത്തുനബിയെ ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ, എന്തിനാ എൻ്റെ ഹബീബ് പേടിക്കുന്നേ, എൻ്റെ ഹബീബ് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പാവപ്പെട്ടവരെ അനാഥരെ അഗതികളെ ചേർത്ത് പിടിച്ച മുത്തല്ലേ എൻ്റെ ഹബീബ്, എന്തിനാ അവിടെ വെറുമൊരു തുണിക്കഷ്ണം കൊണ്ട് പൊതിയല്ല, സ്നേഹമാകുന്ന പുതപ്പ് കൊണ്ടങ്ങ് പൊതിയാ മുത്തുനബിയെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഖദീജ ഉമ്മാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സമയം വൈകുന്നുണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏതായാലും ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള ഈ ഒരു തവസ്സുൽ ബൈത്തിന്റെ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹദിയോടൊപ്പം ഒരുമിക്കാൻ ഞങ്ങളുടെ സത്യസരണി കുടുംബത്തിലുള്ള സഹോദരിമാർക്കെല്ലാം നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, നീ ഹായിബാക്കല്ല അല്ലാ. റഹ്മത്തിന്റെ പത്തിലെ അവസാനത്തരാവാണ് അല്ലാ, ഈ ഞങ്ങൾക്ക് നീ നിന്റെ റഹ്മത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. اللهم ارحمني يا ارحم الراحمين اللهم ارحمنا 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 يا ارحم الراحمين അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസ് പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തി سيدتنا خديجة رضي الله عنها الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അള്ളാഹു തആലയുടെ സദസ്സ് നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ബിബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൽഭറഞ്ഞിട്ട് ആമീൻ പറയാം. അസുഖബാധിതരായ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ മക്കളില്ലാത്തവർ അള്ളാഹുവേ നീ നല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അതുപോലെ 313 ഫാത്തിഹ ഓതിയിട്ടുണ്ട് ഖദീജ റളിയല്ലാഹുവിൻ്റെ പേരിൽ. മകൻ ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, അള്ളാഹുവേ നല്ല ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. മറ്റൊരു സഹോദരി 101 ഫാത്തിഹ, ഉമ്മക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ എളീമക്ക് ക്യാൻസറാണ് അല്ലാ, നല്ല ക്ഷീണമുണ്ട്, പെയിൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹുവേ ഉമ്മാൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഞാനിപ്പോൾ ഓരോന്നോരോന്ന് ലിസ്റ്റിട്ട് വായിക്കുന്നില്ല. അടുത്ത മജ്ലിസിൽ ഇൻഷാല്ലാ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് പ്രത്യേകമായി വായിച്ച് തന്നെ ഇൻഷാല്ലാ പ്രത്യേകം ദ്വാരക്ക. നമ്മൾ കൽബറഞ്ഞ് ഉമ്മാനെ വിളിച്ചിട്ട് നമുക്ക് പറയണ്ടേ, കൽബറഞ്ഞ് കൽബറഞ്ഞ് എല്ലാവരും ആമീൻ പറയാം. പരിപൂർണമായി ആദ്യം മുതൽ തവസ്സുൽ ബൈത്ത് കാണാത്തവർ റിവൈൻഡ് അടിച്ചിട്ട് ആദ്യം മുതൽ കാണുക, എന്നിട്ട് ദ്വായിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ രാവിലെയാണെങ്കിലും ഈ മജ്ലിസ് പരിപൂർണമായി തന്നെ കാണുക, വളരെ കുറച്ച് നേരമല്ലുള്ളൂ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൽബറഞ്ഞ് ആമീൻ പറയണേ. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അതുപോലെ ഒരു സഹോദരൻ, അദ്ദേഹം 1001 രൂപ നമ്മുടെ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ സ്വാലിഹീങ്ങളാകണം, പഠനങ്ങളിൽ പുരോഗതി ലഭിക്കണം, പരീക്ഷകളിൽ വിജയം ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ, ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച് നിസ്കരിച്ച് തറാവീഹും കഴിഞ്ഞ് വിത്തുറും കഴിഞ്ഞ് നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടല്ല അല്ലാ. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണല്ലോ അല്ലാ, മുത്തായ തങ്ങളുടെ പ്രിയ പത്നിയാണല്ലോ ഖദീജ, നീ സലാം പറഞ്ഞ പെണ്ണാണല്ലോ ഖദീജ. അല്ലാഹുവേ ഖദീജ ബീവിയുടെ പൊരുത്തം നൽകണേ അല്ലാ, ഉമ്മാന്റെ പൊരുത്തം നൽകണേ അല്ലാ, ഉമ്മാന്റെ തിരുനോട്ടം നൽകണേ അല്ലാ, ഉമ്മാടെ കാവൽ നൽകണേ അല്ലാ, ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ. സങ്കടഭാരങ്ങളിൽ കഴിയുന്നവരുണ്ട്, പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. ഞങ്ങളുടെ വിഷമതകൾ അറിയുന്ന തമ്പുരാനെ, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും നീക്കണേ അല്ലാ, ഉമ്മാന്റെ കാവൽ നൽകണേ അല്ലാ, ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകൾ അകറ്റണേ അല്ലാ. അസുഖങ്ങളെ കുറിച്ചോർത്ത്, കടങ്ങളെ കുറിച്ചോർത്ത്, സന്താനങ്ങളെ കുറിച്ചോർത്ത് ഞങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ടെൻഷനുകളെല്ലാം നീ അസ്ഥാനത്താക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. ഈ വിശുദ്ധ റമദാൻ കിട്ടിയിട്ട് റബ്ബേ പടച്ചവനെ, ഇത് കാരുണ്യത്തിന്റെ രാവുകളിൽ അവസാനത്തെ രാവാണല്ലോ റബ്ബേ, റഹ്മത്തിന്റെ പത്തിലെ അവസാനത്തെ രാവാണല്ലോ അല്ല.
ഈ രാവിലെ ഇങ്ങനെ ഒരുമിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമുണ്ടെന്ന് കരുതുന്നവരാ ഞങ്ങൾ. നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യം ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമായ മലികുൽ മുലൂക്കായ തമ്പുരാനെ, ഈ റമദാൻ കിട്ടിയിട്ട് നിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ. ഈ റമദാൻ ഞങ്ങളുടെ മനസ്സിൽ സ്വാധീനം എത്ര ചെലുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. കണ്ണുകൾ നിറയുന്നില്ല അല്ലാ. നിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ. പടച്ചവനെ ഇഖ്ലാസുള്ള കൽബ് നൽകണേ അല്ലാ. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ. അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഹറാം നിറഞ്ഞ കൽബാണ് വൃത്തിയാക്കണേ അല്ലാ. നിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. ഹദീജയുടെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തായ തങ്ങളുടെ അതിരറ്റ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. എത്രയെത്ര പാപങ്ങളാ ഞങ്ങൾ ചെയ്തു കൂട്ടിയത്. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ. പാപങ്ങളെല്ലാം ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ മലികുൽ മുലൂക്കായ റബ്ബേ, ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് പാപമോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സങ്കടഭാരങ്ങൾ തലയിലേറ്റി നടക്കുന്നവരുണ്ട്, സ്വസ്ഥതയില്ല, സമാധാനമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഒത്തൊരുമയും നൽകണേ അല്ലാ. ഭിന്നിച്ചു പോകുന്ന അവസ്ഥ നൽകല്ല അല്ലാ. പരസ്പരം മിണ്ടാത്തവരാക്കല്ല അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, മരുമക്കൾക്കും അമ്മായി അമ്മക്കുമിടയിൽ അങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളെല്ലാം ദൃഢമറ്റതാക്കണേ അല്ലാ. മൂല്യമുള്ളതാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ അയൽപ്പക്ക ബന്ധങ്ങൾ നന്നാക്കണേ അല്ലാ. സാമൂഹിക ബന്ധങ്ങൾ നന്നാക്കണേ അല്ലാ. എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കാൻ ഹദീജ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രതീക്ഷയായ പൊന്നുമക്കൾക്ക് ഉമ്മാടെ കാവൽ നൽകണേ അല്ലാ. എത്രയോ മാതാപിതാക്കൾ ദിനേന സുജൂദിലാണ്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്ത എത്രയോ പേരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ കഞ്ചാവിനടിമയാക്കല്ല അല്ലാ. മയക്കുമരുന്നിനടിമയാക്കല്ല അല്ലാ. ഹറാമുകൾക്കടിമയാക്കല്ല അല്ലാ. മദ്യത്തിനടിമയാക്കല്ല അല്ലാ. തോന്നിയവാസത്തിനടിമയാക്കല്ല അല്ലാ. പൈശാചികതയിൽ പെടുത്തല്ല അല്ലാ. മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന മക്കളാക്കല്ല അല്ലാ. അവര് പാലു ചുരത്തിയ മാറിടത്തിലേക്ക് കാലുയർത്തി ചവിട്ടുന്ന മക്കളാക്കല്ല അല്ലാ. ഉമ്മാനയിട്ട് നരകിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ. ഉപ്പാനെ ചവിട്ടി പുറത്താക്കുന്ന മക്കളാക്കല്ല അല്ലാ. പാതിരാത്രി സമയങ്ങളിലും ഒറ്റക്കിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല സ്വാലിഹിങ്ങളായ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. യാ അല്ലാ, യാ അല്ലാ, ഞങ്ങളുടെ പ്രതീക്ഷയാ, ഞങ്ങളുടെ വിയർപ്പാ, ഞങ്ങളുടെ പ്രയാസമാ, എല്ലാം എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ. അവർക്ക് വേണ്ടിയിട്ടാണല്ലാ ഞങ്ങൾ ഈ കിടന്നോടുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും വിജയം നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധികൂർമതയും നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. മക്കൾക്ക് ജോലിക്ക് വേണ്ടി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് കണ്ണേറുകൾ തട്ടിപ്പോകണമെന്നൊരു സഹോദരി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ ബാത്തുരാക്കണേ അല്ലാ. നല്ല ഖൈറായ ജോലി നൽകണേ അല്ലാ. നല്ല ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറായ കച്ചവടം നൽകണേ അല്ലാ. ഖൈറായ കച്ചവടം നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ മലികുൽ മുലൂക്കായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ എത്രയോ പേർ അസുഖബാധിതരാ. അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ഇട്ട് നരകിപ്പിക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങളെ തരല്ല അല്ലാ. ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ ട്യൂമർ അറ്റാക്ക്, കിഡ്നി സംബന്ധമായ, ലങ്സ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ആസ്മയുള്ളവരുണ്ട്,
ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ, അപസ്മാരമുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ, അതുപോലെ ഗർഭാശയത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. റഹമുറാഹിമായ തമ്പുരാനെ, പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമായി ഞങ്ങളെ കിടത്തല്ല അല്ലാ, ഇട്ട് നരകിപ്പിക്കല്ല അല്ലാ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ദുരവസ്ഥ നൽകല്ല അല്ലാ, ഞങ്ങളുടെ മലമൂത്രം മറ്റൊരാൾ കോരുന്ന ഗതികേട് നൽകല്ല അല്ലാ, പടച്ചവനെ ആർക്കും ബുദ്ധിമുട്ടാക്കല്ല അല്ലാ, മരിക്കുവോളം ആഫിയത്തുള്ള ദീർഘായുസ്സിലായി നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എടീറ്റ് നിൽക്കാൻ പറ്റാത്തവർ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ട്, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡ് കൊണ്ട്, പലവിധമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, സന്ധിവേദന തുടങ്ങി എത്രയോ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, എല്ലാ വേദനയും നീ അകറ്റണേ അല്ലാ. അതുപോലെ മറ്റൊരു സഹോദരൻ മകളുടെ വിവാഹത്തിൽ ബറക്കത്തുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നല്ല ബറക്കത്തായ ഹൈറായ നിലക്ക ഭംഗിയായി വിവാഹം നടത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. 2000 രൂപ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അർഹമുറാഹിമായ റബ്ബേ, അവരുടെ മകന്റെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാ, എല്ലാ കാര്യങ്ങളിലും ഹൈർ നൽകണേ അല്ലാ, അദ്ദേഹത്തിന്റെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദീനിന്റെ ഹാദിമീങ്ങളായ ധാരാളം സഹോദരങ്ങൾ ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീക്കണേ അല്ലാ. സിഹ്റ് കൊണ്ട്, കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ അതെല്ലാം ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാ, കടക്കാരനായി നാണം കെട്ട ജീവിതം നയിക്കേണ്ട ഗതികേട് നൽകല്ല അല്ലാ, ജനമധ്യത്തിൽ വെച്ച് നാണം കെടുത്തപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാ, മറ്റുള്ളവരാൾ പരിഹസിക്കപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാ, ഞങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാ, കടം കാരണമായി ഞങ്ങളുടെ പൊന്നുമക്കൾ കാരണമായി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ട അവസ്ഥ നൽകല്ല അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഞങ്ങളാരെയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടല്ല അല്ലാ, പട്ടിണിയാക്കല്ല അല്ലാ, ഭക്ഷണത്തിന് മുട്ട് നൽകല്ല അല്ലാ, എപ്പോഴും വർദ്ധനവ് നൽകണേ അല്ലാ, വിശാലത നൽകണേ അല്ലാ, വിശാലത നൽകണേ അല്ലാ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനസ്സ് നൽകണേ അല്ലാ, ഈ റമദാനിൽ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന മനസ്സ് നൽകണേ അല്ലാ. ഹബീബായ, എന്റെ തങ്ങൾ ദ്വാരന്നിട്ടുണ്ടല്ലോ, പാവപ്പെട്ടവരാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നതെന്ന്, ആ പാവങ്ങളെ ചേർത്ത് പിടിച്ച് സ്വർഗീയ ലോകത്തിന്റെ മുത്തായ തങ്ങളുടെ സവിധത്തിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ ഫക്കീറാക്കല്ല അല്ലാ. ഐശ്വര്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്ക് പലരും പണം ഇങ്ങോട്ട് തരാനുണ്ട്, തരാനുള്ള പണമെല്ലാം എളുപ്പത്തിൽ നീ എത്തിക്കണേ അല്ലാ, വിറ്റുപോകാനുള്ള സ്ഥലം അല്ലാഹുവേ നീ എളുപ്പത്തിൽ വിൽപ്പനയാക്കണേ അല്ലാ. പടച്ചവനെ, ബിൽഡിങ്ങുകൾ വിറ്റുപോകാനുള്ളവരുണ്ട്, അതെല്ലാം നീ എളുപ്പത്തിൽ കച്ചവടമാക്കണേ അല്ലാ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹമത്തും നൽകണേ അല്ലാ. മക്കൾ മരണപ്പെട്ടവർ, സഹോദരങ്ങൾ മരണപ്പെട്ടവർ, മാതാപിതാക്കൾ മരണപ്പെട്ടവർ, കുടുംബാദികളിൽ നിന്ന് പലരും മരിച്ചു പോയവർ, അല്ലാ അല്ലാ, എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഉമ്മാന്റെ കാവൽ നൽകണേ അല്ലാ. ഖദീജ, ഉമ്മാന്റെ കാവൽ നൽകണേ അല്ലാ. അർഹമുറാഹിമ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ആരെയും ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അപകടത്തിൽ പെടുത്തല്ല അല്ലാ. വാഹനങ്ങളിൽ, വീടുകളിൽ, ബിസിനസ് കേന്ദ്രങ്ങളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അല്ലാ അല്ലാ, ഉമ്മാന്റെ കാവൽ നൽകണേ അല്ലാ. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഹദീജ ബീവിയുടെ മധു ചൊല്ലിയാൽ അത് മുത്ത് നബിക്ക് ഇഷ്ടമാണല്ലോ അല്ലാ, മുത്തായ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ ഹദീജ. യാ റസൂലല്ലാ, യാ റസൂലല്ലാ, അവിടത്തേക്ക് എത്താനുള്ള വസീലയാണല്ലോ ഹദീജ. ഉമ്മാ, 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 ഞങ്ങളെ നോക്കണേ ഉമ്മാ, ഞങ്ങളെ നോക്കണേ ഉമ്മാ, ഞങ്ങളുടെ കൈ പിടിക്കണേ ഉമ്മാ, ഞങ്ങളുടെ, ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണേ ഉമ്മാ. ഉമ്മാന്റെ മക്കളാണല്ലോ ഞങ്ങൾ, ഉമ്മാന്റെ മക്കളാണല്ലോ ഞങ്ങൾ. യാ ഉമ്മാ, ഞങ്ങളെ കൈപിടിയല്ല ഉമ്മാ, ഞങ്ങൾക്ക് വേണ്ടി മുത്തുനബി തങ്ങളോടൊന്ന് പറയണേ ഉമ്മാ, ഞങ്ങൾക്ക് വേണ്ടി മുത്തുനബി തങ്ങളോടൊന്ന് ഉണർത്തണേ ഉമ്മാ. യാ ഖദീജ, യാ ഉമ്മാ,
ഞങ്ങളെ കൈവെടിയല്ലേ ഉമ്മ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യത്തീമാക്കല്ല അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് പെട്ടിയിലാക്കി ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. മുത്തായ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഉമ്മാന്റെ കാവൽ നൽകണേ അല്ലാ. ഉമ്മാ 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 ഉമ്മാ, ഞങ്ങളെ കൈപിടിക്കണേ ഉമ്മാ. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് ഉമ്മാടെ വറക്കച്ചുകൊണ്ട് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്ത് ആ ഉമ്മാടെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പൂങ്കാവനത്തിൽ ചെന്ന് ആരംഭപ്പൂവായ തങ്ങൾക്ക് കോടാനുകോടി സലാമുകൾ വർഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാ. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് മുത്തുനബിയെ, ഞങ്ങളെ ഒന്ന് നോക്കണേ തങ്ങളെ, ഞങ്ങളെ കൈപിടിക്കണേ തങ്ങളെ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ തങ്ങളെ. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മാനോടുകൂടെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ആരംഭപ്പൂവായ തങ്ങളുടെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ. ഈ റമദാനും ഇനി വരുന്ന റമദാനുകളും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റബ്ബന 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 അൻത വലിയുന ഫി ദുനിയ വൽ ആഖിറ വല തുഹയ്യിബ് റജാഅന വല തുളയ്യ ദുആന വല തർദ്ദന ഐദിയന ഖായിബീൻ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. അള്ളാഹു തആല പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മാടെ പൊരുത്തം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെപ്പെടുത്തട്ടെ. ഇൻഷാഅല്ലാഹ് ഇനി ഒന്നരാടം മജ്ലിസുകൾ ഉണ്ടാകും. അള്ളാഹു അതൊക്കെ നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അപ്പോൾ മജ്ലിസ് ആദ്യം മുതൽ കാണാത്തവർ തവസ്സുൽ ബൈത്ത് അടക്കം ചൊല്ലി പരിപൂർണമായി മജ്ലിസ് കാണുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.